കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ അങ്ങനത്തെ തവണയും പോലെ തന്നെ ഒരു നല്ല ഫെസ്റ്റിവലായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും നല്ല വേൾഡ് സിനിമ, ഇന്ത്യൻ സിനിമ കാണാനുള്ള അവസരം സിനിമാ പ്രേമികൾക്കുണ്ട്. പിന്നെ വളരെ അച്ചടക്കത്തോടുകൂടി, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വളരെ അച്ചടക്കത്തോടുകൂടി സാമ്പത്തികമായിട്ടുള്ള, കഴിഞ്ഞ തവണ പ്രളയ സമയത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലും നന്നായിട്ട് കൊണ്ടുപോയ ഒരു ഫെസ്റ്റിവലായിരുന്നു കഴിഞ്ഞ തവണത്തെ. ഇത്തവണ കുറച്ചും കൂടി ബെറ്ററായിട്ട് പിന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രീ കമലിനും ശ്രീ സിബി മലയിലിനും ശ്രീ ബീനാ പോളിനും അക്കാഡമിയുടെ സംഘാടകർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫെസ്റ്റിവലിൻ്റെ മീറ്റ് ദ ഡയറക്ടർ സെഗ്മെൻറ്റിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ. ശ്രീ മീറ സാഹിബ് സാറാണ് അതിൻ്റെ ചെയർമൻ. അത് ഇപ്പോൾ കഴിഞ്ഞത് സെഷനാണ്. മീഡിയ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാള സിനിമ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള മീഡിയ, കോയമ്പത്തൂർ നിന്നുള്ള മീഡിയ സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇന്ന് വന്നിരുന്നു, അവരുടെയൊക്കെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ ഒരു ഭാവിയുണ്ട്, വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് വരാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എല്ലാ സിനിമകളും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗീതു മോഹൻദാസിൻ്റെ ഒരു ഫിലിം കണ്ടു, പിന്നെ പനി എന്നുള്ള സിനിമ കണ്ടു, തലേക്കൂത്തൽ എന്ന് പറയുന്ന പ്രാകൃതമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു ഒരു ചടങ്ങ്, അതായത് പ്രായമായവരെ എണ്ണ തേച്ച് അതിനുശേഷം വെള്ളത്തിൽ കുളിപ്പിച്ച് പനി വരുത്തിയിട്ട് കൊല്ലുന്ന ഒരു ഏർപ്പാട് വളരെ തന്മയത്വത്തോടുകൂടി ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറേ സിനിമകൾ ഞാൻ കണ്ടു. മിക്കവാറും എല്ലാ സിനിമകളും തന്നെ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്നതാണ്. എന്തായിരുന്നാലും ശരി, സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഭവവും വലിയ ഭാഗ്യവും തന്നെയാണെന്ന് ഞാൻ കരുതുന്നു.